നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രതിപക്ഷത്താകുമ്പോൾ ഇടതു വലതു പാർട്ടികൾ ചടങ്ങ് പോലെ മറക്കാതെ നടത്തുന്നത് തന്നെയാണ് സമരങ്ങൾ അത് അക്രമാസക്തമാകുന്നതും പോലീസ് ലാത്തി വീശുന്നതും ഒക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ് ശരിക്കും ഒരു പ്രഹസനമെന്ന് തന്നെയാണ് ഇതിനെ പറയേണ്ടത് ഒട്ടുമിക്ക സമരങ്ങളും ഏകദേശം ഒത്തുകളിയാണെന്നുള്ള സത്യാവസ്ഥയും ഏവർക്കും അറിയാവുന്നതുമാണ് അപ്പോഴാണ് പാർട്ടിയെയും നേതാക്കളെയും ഞെട്ടിച്ചുകൊണ്ട് ആലപ്പുഴ എസ് പി ചൈത്ര തെരേസ ജോൺ രംഗത്തെത്തിയതും അക്ഷാർത്ഥത്തിൽ ചില നേതാക്കളാകട്ടെ പേടിച്ചരണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് ഇനി ഒരിക്കലും സമരം പോലും വേണ്ടെന്ന് വെച്ച ചിലരുണ്ടെന്നാണ് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത് അത്തരം ഒരു മുട്ടം പണിയാണ് അവർക്ക് ഇപ്പോൾ എസ് പി കൊടുത്തിരിക്കുന്നത് ആലപ്പുഴയിലെ കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ അമളിയിൽ ചെന്ന് ചാടിയത് പൊതുമുതൽ നശിപ്പിച്ചുള്ള അക്രമങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട് പല സമരങ്ങളും അരങ്ങേറുന്നുണ്ട് പക്ഷേ രാഷ്ട്രീയ പാർട്ടികളായതുകൊണ്ട് പോലീസിന് തട്ടിക്കയറാൻ മുട്ടിടിക്കുമായിരുന്നു എന്നാൽ ആലപ്പുഴയിലെ കോൺഗ്രസ് പ്രവർത്തകർ വലിയ വില നൽകേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കളക്ടറേറ്റ് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശം ആലപ്പുഴയിലെ കോൺഗ്രസിനാകെ തന്നെ ഒരു തലവേദനയായി മാറിയിട്ടുണ്ട് ആലപ്പുഴ സൗത്ത് പോലീസ് ആരാണ് എന്താണ് ഇനി സൗത്ത് പോലീസിനോട് കളിച്ചാൽ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യമൊക്കെ തന്നെ ഇപ്പോൾ ഏകദേശം അവർക്ക് മനസ്സിലായിട്ടുണ്ട് പെൺകുട്ടികളടക്കം നിരവധി പേർ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസിന്റെ അതിശക്തമായ സമരമായിരുന്നു കഴിഞ്ഞ ദിവസം ആലപ്പുഴ സാക്ഷ്യം വഹിച്ചത് കളക്ടറേറ്റ് മാർച്ച് ആയിരുന്നു അവർ നടത്തിയത് പോലീസ് ബാരിക്കേഡ് നിരത്തി എപ്പോഴത്തെയും പോലെ വടം കെട്ടി പ്രവർത്തകരെ തടഞ്ഞു നിർത്തി പക്ഷേ സമരാവേശം മൂത്ത സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാകട്ടെ കയ്യാങ്കളിയിലേക്ക് കടന്നു അല്ലെങ്കിൽ ബലപരീക്ഷണം നടത്തി ബാഹുബലി മോഡൽ ആക്രമണമൊക്കെ ഇവിടെ നടന്നുവെന്നാണ് പലരും കമന്ററിയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് ഇവിടെ നിരത്തിയ 5 ബാരിക്കേഡുകളും ഒരു വടവുമാണ് കോൺഗ്രസ് പ്രവർത്തകർ തകർത്തത് അക്രമാസക്തരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരെ പിന്നീട് പോലീസിന് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് സൗത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു പിന്നീട് ഇവരെ ഗതാഗതം തടസ്സപ്പെടുത്തിയെന്ന നിസ്സാര കുറ്റം മാത്രം ചുമത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു ഇതിനു പിന്നാലെയാണ് രസകരമായ സംഭവം അരങ്ങേറിയത് ഈ വിഷയം അറിഞ്ഞുകൊണ്ട് ജില്ലയിലെ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ സ്റ്റേഷൻ ഇൻസ്പെക്ടറെ വിളിച്ചുകൊണ്ട് കൃത്യമായ നിർദ്ദേശം നൽകുകയായിരുന്നു അറസ്റ്റിലായവരെ ഒരു കാരണവശാലും വെറുതെ വിടരുത് എന്ന് ആവശ്യപ്പെട്ടു ഒന്നുകിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുക അതല്ല എങ്കിൽ ബാരിക്കേഡ് തകർത്തവരിൽ നിന്നും നന്നാക്കാനായിട്ടുള്ള തുക ഈടാക്കുക ബാരിക്കേഡിനായി 65,000 രൂപയും വടത്തിന് 5,000 രൂപയും പിഴ ഈടാക്കണമെന്നാണ് ഉത്തരവിട്ടത് അപ്പോഴാണ് കളി ഏകദേശം കാര്യമായത് ഇതോടെ പോലീസ് ആകട്ടെ കോൺഗ്രസ് പ്രവർത്തകർ തകർത്ത ബാരിക്കേഡുമായി DCC ഓഫീസിന് മുന്നിലെത്തി ബാരിക്കേഡ് അവിടെ ഇറക്കി വെച്ചു ബാരിക്കേഡ് നന്നാക്കി തന്നില്ലെങ്കിൽ പൊതുമുതൽ നശിപ്പിച്ചതിന് നേതാക്കൾക്കെതിരെ കേസെടുക്കുമെന്നുള്ള മുന്നറിയിപ്പും നൽകി പോലീസിന്റെ അറിയിപ്പ് കേട്ട പാതി കേൾക്കാത്ത പാതി സ്ഥലത്തെ പ്രമുഖരടക്കം നിരവധി നേതാക്കൾ ഓടിയെത്തുകയായിരുന്നു എ ഷുക്കൂർ അടക്കം നിരവധി KPCC നേതാക്കളാണ് നിമിഷങ്ങൾക്കുള്ളിൽ ഓഫീസിലെത്തി ബാരിക്കേഡ് നന്നാക്കി തരാമെന്നുള്ള വാക്ക് പോലീസിന് നൽകിയത് അതിനുശേഷമാണ് തൽക്കാലം യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും തടിയൂരിയിരിക്കുന്നത് പുതിയ പടം രാത്രിക്ക് രാത്രി തന്നെ നല്ല കുട്ടികളെ പോലെ വാങ്ങിക്കൊടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത് ബാരിക്കേഡ് നന്നാക്കാനുള്ള പണിക്കാരാകട്ടെ DCC ഓഫീസിലെത്തുമെന്ന ഉറപ്പ് നൽകിയാണ് പോലീസ് പിന്നീട് പിരിഞ്ഞു പോകാൻ തയ്യാറായത് ഇവർ ഇന്ന് തന്നെ പണി തുടങ്ങിയിട്ടുണ്ടെന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട് ഇന്ധനവില വർധനവിനെതിരെയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ അക്രമാസക്തമായ സമരം നടത്തിയത് ജലപീരങ്കിയെ പോലും അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ നേരിട്ടുകൊണ്ടായിരുന്നു പെൺകുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ ശക്തമായ സമരമുറ കഴിഞ്ഞ ദിവസം പുറത്തെടുത്തത് സാധാരണ ബാരിക്കേഡുകൾ ചാടിക്കടക്കുന്ന പതിവ് രീതി സമരക്കാർക്കുള്ളത് തന്നെയാണ് പക്ഷേ ആലപ്പുഴയിൽ സംഭവിച്ചതാകട്ടെ ഗുരുതരമായ തിരിച്ചടികൾ തന്നെയായിരുന്നു ബാരിക്കേഡുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് അപ്പുറത്തേക്ക് കടക്കാനാണ് സമരക്കാർ ശ്രമിച്ചത് ആക്രമണത്തിൽ പോലീസിന്റെ 5 ബാരിക്കേഡുകൾ തകർന്നു പോയിരുന്നു ഒപ്പം വടവും നശിച്ചു പിന്നാലെയാണ് SP വിളി എത്തിയതോടെ ഈ ട്വിസ്റ്റുകളൊക്കെ തന്നെ സംഭവിച്ചത് എന്നാൽ ഇതിനു ശേഷവും ചില നേതാക്കൾ ചില അടക്കം പറച്ചിലുകൾ തുടങ്ങിയിട്ടുണ്ട് അതായത് ഈ SP പറഞ്ഞതുപോലെ ബാരിക്കേഡിന് 65,000 രൂപയൊന്നും വേണ്ട എന്നും വെറും 15,000 രൂപയ്ക്ക് ബാരിക്കേഡുകൾ നന്നാക്കി കിട്ടുമെന്നുമാണ് DCCയും പറയുന്നത് ജോലിക്കാരുടെ ഉറപ്പിന്മേലാണ് ഇവർ ഇക്കാര്യം ഇപ്പോൾ വളരെ ആത്മാഭിമാനത്തോടുകൂടി പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നാലും 65,000 രൂപ ചിലവാക്കേണ്ടി വരുന്നില്ല പകരം 15,000 രൂപയ്ക്ക് കാര്യം നടക്കും 50,000 രൂപ പോക്കറ്റിലാകുമല്ലോ എന്ന ഒരു സന്തോഷമായിരിക്കാം ചിലപ്പോൾ ഈ പ്രവർത്തകർക്കുണ്ടായിരിക്കുന്നത് എന്തായിരുന്നാലും എത്ര രൂപ ചിലവായാലും ബാരിക്കേഡുകൾ നന്നാക്കി പോലീസിനെ തിരികെ ഏൽപ്പിച്ചുകൊണ്ട് ഇതിൽ നിന്നും തടിയൂരാൻ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരും തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ഈ സംഭവത്തിന് ശേഷമാണ് വിഷയത്തിൽ ഇടപെട്ട SP ചൈത്ര തെരേസ ജോൺ ആരാണ് എന്നതിനെപ്പറ്റി ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും അന്വേഷിച്ചു തുടങ്ങിയിരിക്കുന്നത് അട്ടപ്പാടിയിൽ മാവോയിസ്റ്റുകൾക്കെതിരായിട്ടുള്ള ഓപ്പറേഷന് നേതൃത്വം നൽകിയ പെൺപുലിയാണ് SP ചൈത്ര തെരേസ ജോൺ ഏത് ഘോരവനത്തിലും കയറി ഏത് കൊലകൊമ്പനെയും പിടികൂടുന്ന തന്റേടിയായ പോലീസ് ഉദ്യോഗസ്ഥ കസ്റ്റംസിലും DRIയിലും ദീർഘകാലം പ്രവർത്തിച്ച ജോൺ ജോസഫ് എന്നൊരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു ചിലരെങ്കിലും അദ്ദേഹത്തിന്റെ പേര് കേട്ടിട്ടുണ്ടായിരിക്കും DRIയുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായി പ്രവർത്തിച്ച വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം ഒരു കാലത്ത് സ്വർണ്ണക്കടത്തുകാരുടെ പേടി സ്വപ്നമായിരുന്നു 1983 IRS ബാച്ചുകാരനായിട്ടുള്ള ഡോക്ടർ ജോൺ ജോസഫിന്റെ
മകള് കൂടിയാണ് തിരുവനന്തപുരം സിപിഎം ഓഫീസിൽ പോലും റെയ്ഡിന് കയറി മുഖ്യമന്ത്രിയെ വരെ പ്രപ്പിച്ച ഐപിഎസ് ഉദ്യോഗസ്ഥയായ ചൈത്ര തെരേസ ജോൺ കോഴിക്കോട് ഈസ്റ്റ് ഹിൽ സ്വദേശി കൂടിയാണ് ഇവർ കേന്ദ്രീയ വിദ്യാലയത്തിലായിരുന്നു സ്കൂൾ പഠനമൊക്കെ നടന്നത് ഇതോടൊപ്പം തന്നെ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റും നേടിയിട്ടുണ്ട് 2016 ഐപിഎസ് ബാച്ചുകാരി കൂടിയാണ് ചൈത്ര സിവിൽ സർവീസിൽ 111 റാങ്ക് ആയിരുന്നു ഐപിഎസ് ലിസ്റ്റിൽ ഒന്നാമതും എത്തിയിരുന്നു കേരള കേഡർ ഉദ്യോഗസ്ഥയായിരുന്നു വയനാട്ടിലായിരുന്നു ട്രെയിനിങ്ങിന്റെ തുടക്കം പിന്നീട് തലശ്ശേരി എഎസ്പി ആയി ക്രമസമാധാന ചുമതലയിൽ മികച്ച പ്രകടനം കൂടി കാഴ്ചവെച്ച ഒരു വനിതാ ഉദ്യോഗസ്ഥയായി മാറി പുതിയ തലമുറയിലെ വനിതാ ഐപിഎസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച യുവ ഉദ്യോഗസ്ഥ എന്ന ഖ്യാതിയും പ്രത്യേകിച്ച് സിപിഎമ്മിന്റെ കണ്ണിലെ കരടും എന്ന ഒരു പേരും ഇവർക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച പ്രതികളെ തേടി തിരുവനന്തപുരം സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഡിസിപി ചൈത്ര തെരേസ ജോൺ എത്തിയ ഒരു സംഭവമായിരുന്നു ഇതിനാസ്പദമായിട്ടുള്ളത് ചൈത്രയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം റെയ്ഡ് നടത്തിയെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സിപിഎം നേതാക്കൾ അടക്കം അങ്ങേയറ്റം ഭയപ്പെട്ടിരുന്നു സിപിഎം ഭരിക്കുമ്പോൾ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നത് സഖാക്കളാണെന്നുള്ള ആക്ഷേപം കൂടി നിലനിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയുള്ള സിപിഎം ഓഫീസിൽ പോലീസ് പരിശോധന നടന്നത് അക്രമികളെ പിടിക്കാൻ വേണ്ടി ചൈത്ര നടത്തിയ ശ്രമം പരാജയപ്പെട്ടത് കൂടെ നിരവധി ഒറ്റുകാരായിട്ടുള്ള പോലീസുകാർ കൂടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നുള്ള ആക്ഷേപവും അന്ന് തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു ഈ സംഭവത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് നേരിട്ട് വിളിപ്പിക്കുകയും ഡിജിപിയോട് വിശദീകരണം തേടുകയും ചെയ്തിരുന്നു അതിനുശേഷം സൈബർ ലോകത്തിന്റെ പിന്തുണ ഈ ഐപിഎസുകാരിക്ക് ലഭിക്കുകയുണ്ടായിരുന്നു ചൈത്രയ്ക്കെതിരെ നടപടി വേണമെന്ന് സിപിഎം കർശനമായ ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും ചൈത്രയ്ക്ക് അനുകൂലമായി അന്വേഷണ റിപ്പോർട്ട് വന്ന ഒരു സാഹചര്യത്തിൽ നടപടി പോലും മാറ്റിവെക്കുകയായിരുന്നു അങ്ങനെയാണ് കേരളത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥ താരമായി മാറിയത് ആരോടും കോംപ്രമൈസ് പോലും ചെയ്യാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥ കൂടിയാണ് ഇവർ ന്യൂസ് ഡെസ്ക് മുരളി വാർത്താ.